ഉക്രൈനിൽ യുദ്ധം അവസാനിക്കാതെ തുടരുമ്പോൾ പുതിയ നീക്കവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ പട്ടാളത്തിന്റെ പരിശീലനം നേടിയ കമാൻഡോകളെ കൂടെ കൂട്ടി യുക്രൈനിൽ വിന്യസിക്കാനാണ് പുടിന്റെ പുതിയ ചുവട്. താലിബാനോട് പോരാടാൻ അമേരിക്ക പരിശീലിപ്പിച്ച അഫ്ഗാൻ കമാൻഡോകളെ അഫ്ഗാനിൽ നിന്ന് മടങ്ങിയപ്പോൾ യു എസ് അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. അമേരിക്കൻ പരിശീലനത്തിന്റെ പരിചയ സമ്പത്തുള്ള ഇവർ യുക്രൈനിലെ റഷ്യൻ പട്ടാളത്തിനൊപ്പം ചേർന്നാൽ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നാണ് പുടിന്റെ പ്രതീക്ഷ. ഏതാണ്ട് 20 വർഷത്തോളമാണ് അഫ്ഗാനിലെ നാഷണൽ ആർമി കമാൻഡോകൾ അമേരിക്കൻ പട്ടാളത്തിനൊപ്പം താലിബാനോട് പൊരുതിയത്. 30,000 പേരാണ് ഇങ്ങനെ പരിശീലനം നേടിയിട്ടുള്ളത്. താലിബാൻ വിരുദ്ധ പോരാട്ടത്തിനായി അഫ്ഗാൻ നാഷണൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ് രൂപീകരിക്കാൻ അമേരിക്ക $90 ബില്യൺ ചെലവഴിച്ചിരുന്നു. അമേരിക്കൻ സൈന്യത്തെ കൂടാതെ ബ്രിട്ടീഷ് സ്പെഷ്യൽ എയർഫോഴ്സിന്റെ പരിശീലനവും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. നിലവിൽ യുക്രൈനിൽ റഷ്യ വലിയ പ്രതിസന്ധിയിലാണ്. അയച്ച പട്ടാളക്കാരിൽ വൻ ആൾനാശമാണ് വന്നത്. ഇത് പരിഹരിക്കാൻ റഷ്യൻ ചെറുപ്പക്കാരെ സൈനിക പരിശീലനം നൽകി അയക്കാനുള്ള പുടിന്റെ നീക്കം വലിയ രീതിയിൽ എതിർപ്പിനെ തുടർന്ന് പ്രതിസന്ധിയിലായി. ഈ സാഹചര്യത്തിൽ അഫ്ഗാനിൽ നിന്ന് സൈനികരെ ലഭിച്ചാൽ അത് എന്തുകൊണ്ടും യുക്രൈനിൽ റഷ്യയ്ക്ക് മേൽക്കൈ നൽകും. റഷ്യയിൽ നിന്ന് കൂടുതൽ ചെറുപ്പക്കാരെ പട്ടാളത്തിലേക്ക് ചേർക്കുന്നതിനൊപ്പം അഫ്ഗാൻ നാഷണൽ ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സിനെ കൂടി ലഭിച്ചാൽ യുക്രൈന് കനത്ത തിരിച്ചടി നൽകാമെന്ന് പുടിൻ സ്വപ്നം കാണുന്നു. അമേരിക്ക പിൻവാങ്ങിയതോടെ അവർ പരിശീലിപ്പിച്ച പട്ടാളക്കാരുടെ കാര്യം അഫ്ഗാനിൽ കഷ്ടമായിരുന്നു. പലരെയും താലിബാൻ വേട്ടയാടി. പലരും അഫ്ഗാനിൽ നിന്ന് പലായനം ചെയ്തു. താലിബാന് പിടികൊടുക്കാതെ പലരും ഒളിവിൽ. പുറത്തിറങ്ങിയാൽ താലിബാൻ പിടികൂടി കൊല്ലുമെന്ന സാഹചര്യമാണ് ഇവർ നേരിടുന്നത്. ജോലിയുമില്ല, ജീവിതം ആകെ പ്രതിസന്ധിയിൽ. ഇതൊക്കെയാണ് റഷ്യയുടെ ഓഫർ സ്വീകരിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ഇവരെ എളുപ്പത്തിൽ കൂടെ കൂട്ടാനും യുക്രൈനിലേക്ക് അയക്കാനും സാധിക്കുമെന്ന് മുൻ അഫ്ഗാൻ സർക്കാരിന്റെ ഭാഗമായിരുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യ നേരിട്ടല്ല അഫ്ഗാൻ പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിനായി വാഗ്നർ ഗ്രൂപ്പാണ് രംഗത്തുള്ളത്. റഷ്യയുടെ സൈന്യത്തിന്റെ ഭാഗമാകാൻ അവസരം വാഗ്ദാനം ചെയ്ത ഇവരിൽ പലർക്കും വാട്സപ്പിലും സിഗ്നലിലും സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. റഷ്യയുടെ വിദേശ ദൗത്യത്തിൽ പങ്കാളികളാകാം എന്ന് പറഞ്ഞാണ് ഇവർക്ക് ക്ഷണം. പുടിന് വേണ്ടി പോരാടുന്നവർക്ക് റഷ്യൻ പൗരത്വമടക്കം വാഗ്ദാനങ്ങളിലുണ്ട്. 10,000 അഫ്ഗാൻ കമാൻഡോകൾ റഷ്യയുടെ ഓഫർ സ്വീകരിച്ചതായും വാർത്തകളുണ്ട്. ഇവർ റഷ്യൻ പടയ്ക്കൊപ്പം ചേർന്നാൽ അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലുണ്ട്. റഷ്യ ഇതുവഴി അമേരിക്കയ്ക്ക് പ്രഹരം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. റഷ്യൻ പട്ടാളത്തിൽ ഇവരുടെ സാന്നിധ്യം തിരിച്ചടിയാകുമോ എന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. അതേസമയം അഫ്ഗാൻ കമാൻഡോകളിൽ പലരും റഷ്യയ്ക്ക് വേണ്ടി പോരാടാൻ തയ്യാറാകുന്നില്ല. പണ്ടുകാലം മുതലേ റഷ്യ തങ്ങളുടെ ശത്രുവാണെന്ന് കരുതുന്നവരാണ് ഈ മനസ്സുള്ളവർ. 1979 അഫ്ഗാനിസ്ഥാനിൽ റഷ്യ അധിനിവേശം നടത്തിയിരുന്നു. അന്ന് യു എസ് പിന്തുണയുണ്ടായിരുന്ന മുജാഹുദ്ദീൻ ഭരണകൂടത്തോട് റഷ്യ പോരാടുകയും ചെയ്തു. താലിബാൻ ഭരണകൂടവുമായി റഷ്യ അടുത്ത ബന്ധം പുലർത്തുന്നതും പലർക്കും റഷ്യയുമായി കൂടാൻ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്.